ഹലോ അസ്ലാമലൈക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും അതോടൊപ്പം തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാരറ്റ് പോളെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സൈസും ഒരു ചെറുതും ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതൊന്നൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഗീ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആകാമെന്ന് നോക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് കൂടി ഒന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സേങ്കീയിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം സോഫ്റ്റ് ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റൊക്കെ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിയെച്ചു എന്നാൽ നമുക്കൊരു ആറ് മുട്ട എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മുട്ടയിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി അത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനി നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നത് ഈയൊരു മിക്സ് നമുക്ക് തണുത്ത് വന്നിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയിട്ട് തണുത്ത് വന്നതായിരുന്നു അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലാണ് ഞാൻ ഈയൊരു നോൺ സ്റ്റിക്ക് സോസ് പാനിലാണ് പോളി തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ച് ഗീത അടവിയതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി കിടക്കുന്ന പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഇത് വെച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക അതുപോലെ ഡയറക്റ്റായിട്ട് സോസ് പാന് ഫ്ലെയിമിൽ വെക്കുന്നതിൽ നല്ലത് അടിയിൽ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ തവയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടുപ്പോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ അടിക്ക് പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഒരു പഴയ പാൻ കൂടി അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാവുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ കൈവച്ച് നോക്കിയാൽ മതി അതുപോലെ സൈഡിൽ ചെറുതായിട്ട് ബ്രൗൺ കളർ കളറാകുന്നതും കാണാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നോൺസ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കുക്കറിലാവുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു പ്രശ്നം സംഭവിക്കാം അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ പാനുണ്ടെങ്കിൽ അതാണ് നല്ലത് അതുപോലെ കുക്കിംഗ് ടൈം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് വരാം അതുപോലെ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച് മാറി നിന്ന് വരാം അപ്പോൾ നമ്മുടെ പോള ഒരു രണ്ട് മിനിറ്റ് മുകൾ സൈഡും കൂടി ആക്കുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് ഇഫ്തറിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പോളെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്